വിഴിഞ്ഞം തുറമുഖ സമരത്തിൽ മന്ത്രിസഭാ ഉപസമിതി ഇന്ന് യോഗം ചേരും. സമരസമിതിയുമായി മന്ത്രിമാർ ചർച്ച നടത്തും. വൈകുന്നേരം 6 മണിക്കാണ് ചർച്ച. 4ാം തവണയാണ് ഉപസമിതി യോഗം ചേരുന്നത്. അതേസമയം ലത്തീൻ അതിരൂപതയുടെ ഉപവാസ സമരം അല്പസമയത്തിനകം ആരംഭിക്കും. ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിൽ തുറമുഖ കവാടത്തിലെ സമരപന്തലിലാണ് വൈദികർ ഉപവാസമിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അല്ലമീൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അല്ലമീൻ ഇപ്പോൾ എവിടെയാണുള്ളത്? വിവരങ്ങൾ പറയൂ. എസ് കെ എൻ വിഴിഞ്ഞത്തെ തുറമുഖ പ്രവേശന കവാടത്തിലുള്ള സമരസമിതിയുടെ സമരപ്പന്തലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സമരം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് സമരസമിതി. അതിന്റെ ഭാഗമായി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിൽ, മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ സുസഭാക്യത്തിന്റെ നേതൃത്വത്തിൽ 6 വൈദികർ ഇന്ന് ഈ സമരപ്പന്തലിൽ ഉപവാസം അനുഷ്ഠിക്കും. അവർക്കുള്ള കട്ടിലും ഉപവാസം കിടക്കുന്നതിനുള്ള കട്ടിലും മറ്റും സജ്ജീകരിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം വൈദികർ ഉപവാസ സമരത്തിലേക്ക് കടക്കുകയും ചെയ്യും. അവരുടെ 4ാം ഘട്ട സമരം ഇന്നിപ്പോൾ 21ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. പശ്ചാത്തലത്തിലാണ് സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഉപവാസ സമരത്തിലേക്ക് കടക്കുന്നത്. പ്രധാനമായും ഈ തുറമുഖ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു പഠനം നടത്തണമെന്നുള്ളവരുടെ ആവശ്യത്തിൽ ഊന്നിയാണ് ഇപ്പോഴും സമരം മുന്നോട്ട് പോകുന്നത്. ഏതാവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു, അതിൽ ചില ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിനുള്ള വാടക സർക്കാർ നൽകുമെന്ന് നേരത്തെയുള്ള ചർച്ചകളിൽ പറഞ്ഞിരുന്നു. ആ വാടക വിതരണം ഇന്ന് നടത്തുകയാണ്. 5,500 രൂപ വെച്ച് ഏതാണ്ട് 16,500 രൂപയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നത്. പക്ഷേ അത് ആളുകളെ പറ്റിക്കുന്നതിനുള്ള പരിപാടി എന്നുള്ളതാണ് ലത്തീൻ അതിരൂപതയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ സഹായ വിതരണം ബഹിഷ്കരിക്കാനും ലത്തീൻ സഭ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനിടെയാണ് ഇന്നിപ്പോൾ മന്ത്രിസഭാ ഉപസമിതി സമരസമിതിയുമായി ചർച്ചയ്ക്ക് കൂടി തയ്യാറെടുക്കുന്നത്. വൈകുന്നേരം 6 മണിക്കാണ് ഇന്ന് ചർച്ച വിളിച്ചിരിക്കുന്നത്. സമരസമിതിയുമായി ചർച്ചയിൽ പങ്കെടുക്കുന്നത് 4ാം തവണയാണ് സമരസമിതിയും മന്ത്രിസഭാ ഉപസമിതിയും ചർച്ച നടത്തുന്നത്. ഈ ചർച്ചയിൽ തീരുമാനമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മണ്ണെണ്ണ സബ്സിഡി വിഷയത്തിൽ ഉൾപ്പെടെ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുന്നതിലടക്കം ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ സമരത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകും. പക്ഷെ അതിൽ കൃത്യമായി ഉറപ്പ് വേണം എന്നുള്ളതാണ് സമരസമിതിയുടെ ആവശ്യം. അത് ഇന്നിപ്പോൾ വീണ്ടും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ഉപസമിതി. എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? അപ്പം ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി വാടക വീടുകളിലേക്ക് മാറുന്നതിനുള്ള സഹായധനം വിതരണം ചെയ്യുകയാണ്. അതിനോടുള്ള സമീപനവും എങ്ങനെയാണ്? അല്ല, ഈ മുഖ്യമന്ത്രി അതാ പറഞ്ഞ ഇതുപോലുള്ള ഒരു ചെറിയ പരിപാടിക്കൊക്കെ വരുന്നെന്ന് പറഞ്ഞിരുന്നാൽ ഈ ഭരണ സംവിധാനത്തിന്റെ തന്നെ വില കുറച്ച് കാണിക്കുകയാണ്. ഇക്കാര്യം ഈ പറഞ്ഞിരിക്കുന്ന ക്യാബിനറ്റ് ഉപസമിതിയായിട്ട് ചർച്ച ചെയ്ത് തീർന്നപ്പോൾ 27ാം തീയതിയോടുകൂടി ഈ പറഞ്ഞിരിക്കുന്ന വാടക കൊടുക്കുന്നത് പോലുള്ള കാര്യങ്ങൾ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ സ്ഥായിയായി മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് കളക്ടറെയാണ് ചുമതലപ്പെടുത്തിയത്. കളക്ടർ ഈ പറഞ്ഞിരിക്കുന്ന വിശദാംശങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് 27ാം തീയതി സമരസമിതിയായിട്ട് മീറ്റിംഗ് വിളിച്ച് ധാരണയുണ്ടാക്കാന്ന് പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ ഈ വീടുകളിലേക്കൊക്കെ മാറ്റിപ്പാർപ്പിക്കുന്നത് സംബന്ധിച്ച് ഞങ്ങളും സഹായ സഹകരണങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്രമൊരു മീറ്റിംഗ് പോലും നടത്താതെ ഈ മുഖ്യമന്ത്രി തന്നെ ഈ ആളുകൾക്ക് പൈസ വിതരണം ചെയ്തുകൊണ്ട് മാത്രം വീട് ലഭിക്കണമെന്നില്ല, വീട് ലഭിക്കുന്നതിന് ധാരാളം നടപടികൾ ചെയ്യണം. അപ്പൊ അത് ഞങ്ങളെയൊക്കെ വളരെ ദുഃഖിപ്പിക്കുകയാണ്. കാരണം അതൊരു ഈ സഹായ വിതരണം ഒരു പ്രഹസനം എന്നുള്ളതാണോ? സഹായ വിതരണമൊക്കെ ഈ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ പത്രത്തിലൂടെ പൊതുജനങ്ങളെ അറിയിക്കാനായിട്ട് ഞങ്ങൾ ഇതെന്തോ ചെയ്തെന്ന് പറഞ്ഞു. ഈ തുക കൊടുത്തുകൊണ്ട് മാത്രം ഈ ആളുകൾക്ക് വീട് കിട്ടണമെന്നില്ല. അപ്പൊ വീണ്ടും പൈസയും മേടിച്ചിട്ട് ക്യാമ്പിലേക്ക് അയക്കാനുള്ള നീക്കമാണോ എന്ന് ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. സർക്കാർ നടത്തുന്ന അത്തരം ശ്രമങ്ങളിൽ ഒന്നും തന്നെ സമരസമിതിക്ക് വിശ്വാസമില്ല. അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരം ഉറപ്പുകൾ ഭരണഘടനാപരമായി സർക്കാർ ഉത്തരവുകളായി പുറത്തിറങ്ങണം, ആ രീതിയിലുള്ള കൃത്യമായ നടപടികൾ വേണമെന്നുള്ളത് നേരത്തെ തന്നെ ലത്തീൻ സഭ മുന്നോട്ട് വെച്ചൊരു നിലപാടാണ്. അത് അംഗീകരിക്കാതെയുള്ള സർക്കാരിന്റെ നടപടികളൊക്കെ തന്നെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം എന്നുള്ളതാണ് സമരസമിതി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണെന്ന് വൈദികർ നേരിട്ട് തന്നെ ഉപവാസ സമരത്തിലേക്ക് കടക്കുന്നത്. ഇന്നിപ്പോൾ 6 പേരാണ് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ, മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ സുസഭാക്യം ഉൾപ്പെടെ മറ്റ് സഹായമിത്രന്മാരും അൽമായമാരും ഉൾപ്പെടെ 6 പേരാണ് ഇന്ന് ഉപവാസം അനുഷ്ഠിക്കുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു സഭകളിൽ നിന്നുള്ള മറ്റു വൈദികരും ഈ പ്രതിഷേധ രംഗത്തേക്ക് ഉപവാസ സമരത്തിലേക്ക് കടന്നുവരികയും ചെയ്യും. ഏതായിരുന്നാലും തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം അത് തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുക എന്നുള്ളതാണ്. അതിന് സർക്കാർ തയ്യാറാകാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോവുകയാണ് ലത്തീൻ സഭയും സമരസമിതിയും. ഓക്കെ, താങ്ക് യു. അല്ലമീനാണ് വിഴിഞ്ഞത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്.